हेलो राकेश, आ जाओ बचो। व्हाट आर यू डूइंग? कैसे हो? फाइन। जाने कैसे था? अच्छा था। हाँ, तो मैं तो सनीश, हम लोग ने बातचीत किया ना। ये ओके ओके। हेलो एल्लावर्क्कुम स्वागतम। इत राकेश हरियाणा നിന്ന് വന്നതാണ്। വളരെ പ്രതീക്ഷയോടെയാണ് ഹരിയാനയിൽ നിന്നും രാകേഷ് വൈക്കത്ത് വന്നിരിക്കുന്നത്। രാകേഷ് വൈക്കത്ത് വന്നിരിക്കുന്നതിന് കാരണം പറഞ്ഞാൽ രാകേഷിൻ്റെ അങ്കിളിന് ക്യാൻസറാണ്। അപ്പോൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു, ഒരുപാട് പൈസയൊക്കെ മുടക്കി, നിരവധി ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് കാണിച്ചു। അപ്പോൾ അവിടെ നിന്നൊക്കെ അവരെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഒഴിവാക്കി, അപ്പോൾ രാകേഷിൻ്റെ അങ്കിളിനെ വീട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത്। അപ്പോൾ അവരുടെ നാട്ടിലുള്ള ഒരു സിദ്ധൻ ഇവരോട് പറഞ്ഞത്, കേരളത്തിൽ നിന്നും ഒതളങ്ങ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടുണ്ട്, അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവരുടെ അസുഖം ഒരു പരിധിവരെയും കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു। അപ്പോൾ അത് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒതളങ്ങ, നമ്മുടെ കോസ്റ്റൽ ഏരിയയിലൊക്കെ ധാരാളം ഉണ്ടോ ഒതളങ്ങ, ഇവിടെയൊക്കെ ധാരാളം നിൽക്കുന്നുണ്ട്। ഞാൻ പറഞ്ഞു, രാകേഷോട് പറഞ്ഞു, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ധാരാളം ഉണ്ട്, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല। കാരണം സാധാരണ ഇവിടെ ഒതളങ്ങയൊക്കെ ഉപയോഗിക്കുന്നത് ഈ പെസ്റ്റിസൈഡ് ആയിട്ടാണ്, അതായത് കീടനാശിനിയൊക്കെ ഉണ്ടാക്കുന്നതിനൊക്കെ വേണ്ടിയാണ് ഒതളങ്ങ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്। കാരണം ഒതളങ്ങയുടെ അകത്തിരിക്കുന്ന സീഡ്, ഒതളങ്ങയുടെ അകത്തിരിക്കുന്ന സീഡ് അതൊരു പോയിസൺ, അതായത് സയനൈഡിന് തുല്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ അകത്ത് നമ്മുടെ ശരീരത്തിനുള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ 5 മണിക്കൂറിനകം മരണം സംഭവിക്കുന്നതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എനിക്കത് വലിയ പ്രതീക്ഷയൊന്നുമില്ല, പക്ഷേ രാകേഷ് പറയുന്നത് അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അയാൾ 100% ഗ്യാരണ്ടിയാണ് പറയുന്നത്. നിരവധി ആളുകൾക്ക് ഈ ഒതളങ്ങ നൽകിയത് വഴി ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഇവിടെ സുലഭമായിട്ട് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഐറ്റമാണ് ഒതളങ്ങ. നമുക്കത് അദ്ദേഹത്തിന് വേണം പറിച്ചു കൊടുത്തേക്കാം, നമ്മളെല്ലാം സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. സോ രാകേഷ് രണ്ട് വാക്ക് അതേപ്പറ്റി നമ്മളോട് പറയുന്നു. വുഡ് യു പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്, വൈ യു കെയിം ഹിയർ ഫോർ? ഐ ആം ടേക്കിംഗ് എ ഫ്രൂട്ട്, ദാറ്റ്സ് നെയിം, വാട്സ് ഹിസ് നെയിം? ഒതളങ്ങ. ഇറ്റ്സ് ഔർ ഒതളങ്ങ. ഒതളങ്ങ, ഒതളങ്ങ. ആൻഡ് my uncle is a cancer patient. I have need this fruit for the remedies, to make the remedies. One acharya guru in Rajasthan, Sikar, he told me that if you bring for me this fruit, I will make a cancer remedy for my uncle. So I am here. Have you proved this before? Any guarantee for that? Yeah, he has given me a guarantee that he will be 100% sure that he will be right. Have you met any person who cured that cancer? There are many patients who go there, cancer patients, and they are now well. Okay. Yes. Would you please send us a feedback of that people when we reach your back to home? Why not? I will. Yeah, you know, it will make a history, you know. ഇത് ഒതളങ്ങയിൽ നിന്നും ഇതുപോലെ ക്യാൻസർ മാറ്റുന്നതിന് വേണ്ടി ഒരു മരുന്ന് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ചരിത്ര നേട്ടം തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഏതായാലും രാകേഷ് അവരുടെ നാട്ടിൽ പോയിട്ട് അങ്കിളിന് ആ മരുന്ന് കൊടുത്ത്, ഇത് ഒതളങ്ങ കൊണ്ടുള്ള മരുന്ന് ഉണ്ടാക്കിയിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അതിന് ശേഷം നമുക്ക് ഒതളങ്ങയുടെ ഉപയോഗവും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഇതൊക്കെ കൊണ്ട് നമുക്ക് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് പറ്റുമെങ്കിൽ നമുക്കും വളരെ വലിയൊരു പ്രതീക്ഷയാണ് അത് നൽകുന്നത്. അപ്പോൾ നമുക്ക് ഒതളങ്ങ, രാകേഷ് തന്നെ ഒതളങ്ങ പറിച്ച് ഗായനത്തേക്ക് കൊണ്ടുവരാം. ഓക്കെ. ഇതാണ് നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം സുലഭമായിട്ട് ലഭിക്കുന്ന ഒതളങ്ങ. നമ്മുടെ മലയാളികൾക്കൊക്കെ ഇത് ഭയങ്കര സുലഭമായിട്ട് അറിയാവുന്നതാണ്. ഇത് ആക്ച്വലി ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു മാംഗോ ആണെന്ന്, മാങ്ങയാണെന്നേ തോന്നുള്ളൂ. പക്ഷേ ഇതിനകത്തെ സീഡ് വളരെയധികം പോയിസണാണ്, സയനൈഡിന് തുല്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സീഡാണ് ഇതിനകത്ത് ഉള്ളത്. ഇത് സാധാരണയായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത്, ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വണ്ടി കേരളത്തിലേക്ക് വന്നിട്ട്, ഇതുപോലുള്ള കോസ്റ്റൽ ഏരിയയിൽ വന്നിട്ട് അവർ ഓരോ വീടുകളിൽ നിന്ന് ഇത് കളക്ട് ചെയ്യും. അതായത് ഏകദേശം ഒരു കായ്ക്ക് എന്തോ 50 പൈസ എന്തോ കിട്ടുന്നുണ്ട് അങ്ങനെ പറയണം. അപ്പോൾ ആളുകളൊക്കെ ഇത് കൂട്ടി വെച്ചിട്ട് ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വണ്ടിക്ക് ഇതിലോട്ട് വണ്ടിക്കാർക്ക് ഇത് കൊടുത്തുവിട് കയറ്റി വയ്ക്കുകയാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ ഇത് കൊണ്ടുപോകുന്നത് ഇത് പെസ്റ്റിസൈഡ്സ് ആയിട്ട് കീടനാശിനിയൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒതളങ്ങ. നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം.
This seat. This is seat. Yeah. Double seat is there. ഇവിടെ മണിഞ്ചേട്ടൻ വന്നിട്ടുണ്ട്. മണിഞ്ചേട്ടൻ ഇവിടെ അടുത്ത് താമസിക്കുന്നതാണ്. അപ്പോൾ മണിഞ്ചേട്ടന് ഒതളങ്ങയെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. എനിക്ക് ജസ്റ്റ് ഇതൊരു പോയിസൺ ആണെന്ന് മാത്രമേ അറിയാവുള്ളൂ. അപ്പോൾ അതിൻ്റെ വിശദമായ കാര്യങ്ങൾ മണിഞ്ചേട്ടനോട് പറഞ്ഞു തരും. മണിഞ്ചേട്ടാ, നമുക്കൊക്കെ നമ്മൾ പണ്ടുള്ള കൊച്ചിലെ പോലെ കേട്ടിട്ടാണ് ഈ ഒതളങ്ങ ഭയങ്കര വിഷമാണ്. ഇതേപ്പറ്റി ഇതെന്താ സംഭവം? സംഭവം എന്ന് പറഞ്ഞാൽ ഈ തൊണ്ടിൻ്റെ അകത്തുനിന്ന് കിളിക്കുന്നതാണ് ഇത്. അതാണ് ഈ വിഷമുള്ള സാധനം. ഇതിപ്പോൾ ഇങ്ങനെ കണ്ടാ, ഇത് കണ്ട, ഇതാണ് വിഷം. ഇത് ഇത് വേസ്റ്റാണ്. ഇതുകൊണ്ടൊരു പ്രയോജനമില്ല. ഇതിനകത്തിരിക്കുന്ന ഈ കായെടുത്ത് നമ്മൾ ശകലം കഴിച്ചാൽ നമ്മൾ അപ്പം തന്നെ അടിയാകും. അത് കഴിച്ചവരാരും ജീവിച്ചിരിപ്പില്ല. അത് കാരണം അതിൻ്റെ രുചി എങ്ങനെയാണെന്ന് അറിയാൻ അറിയാനും പറ്റിയില്ല. ഇവിടെ ആരെങ്കിലുമൊക്കെ ഇത് കഴിച്ച് മരിച്ചിട്ടുണ്ട്. ഇത് സൈനൈഡിന് തുല്യമായിട്ട് കറക്റ്റ് സൈനൈഡ് ആണെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം കഴിച്ചു കഴിഞ്ഞാൽ 5 മണിക്കൂറിനകം ശരിക്കിനും അനുഭവിച്ച് മരിക്കണമെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഇത് ആരും ഇത് ഒന്ന് എന്റെ പരിസരത്തേക്ക് പോലും ട്രൈ ചെയ്തേക്കുന്നു, പോയേക്കുന്നു, ഉപയോഗിച്ചേക്കുന്നു കേട്ടോ. അപ്പോൾ ആത്മഹത്യ ഒന്നുമല്ല നമുക്ക് ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ പ്രതീക്ഷ. അതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ആത്മഹത്യയിൽ നിന്നൊക്കെ മാറി ഒരു അതായത് ഒരു ചുരുങ്ങിയ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് തോന്നുന്ന ഒരു 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 വൈശാരികമായ ഒരു ഒരു ചിന്തയാണ് ഈ ആത്മഹത്യ എന്ന്. നമുക്ക് ആത്മഹത്യയിൽ നിന്നൊക്കെ കരകയറാനായിട്ട് ഒരുപാട് മാർഗങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ജീവിതത്തിൽ പല പല സിറ്റുവേഷൻസും വരും. അത് നമ്മൾ സർവേ ചെയ്യണം. സർവേ ചെയ്യുന്ന അല്ലാതെ ഈ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാണ്. അപ്പോൾ നമ്മളത് ജീവിതത്തെ നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം, എന്നെ കൊണ്ട് ഇത് സാധിക്കും, ഞാൻ എൻ്റെ ജീവൻ എനിക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അത് ഞാനത് പ്രൂവ് ചെയ്ത് അല്ലാതെ ആത്മഹത്യയല്ല എൻ്റെ മുന്നിലുള്ള വഴി. അപ്പോൾ ചേട്ടാ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഛർദ്ദിൽ ഈ തൂറൽ എല്ലാം ഒരുപോലെ നടന്നുകൊണ്ടിരിക്കും. ഈ ആണുള്ള ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണ്. ചേട്ടൻ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും കഴിച്ചവർ കണ്ടിട്ടുണ്ട്? ആ, കഴിച്ചവർ അവരുടെ പ്രയാസങ്ങളൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട്. നമ്മളാരും കണ്ടു നിൽക്കില്ല. അവർ കാണിക്കുന്ന വിവിധതകളും അവരുടെ ആ മരണത്തിനോടുള്ള മല്ലിടിയും ഒക്കെ നമ്മൾ കണ്ടാറുണ്ട്. Would you understand what he is talking about that? No. He was talking about that ill effect of that fruit. Okay. This fruit is very dangerous. That seed, you see that white seed inside the white seed, that is very dangerous, poisonous. And after having that seed, that person will suffer a lot until his death. That he explained. രാകേഷ് എന്നെ ആദ്യം കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഞാൻ രാകേഷിനോട് പറഞ്ഞു ഇത് പോയിസൺ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്, അതുകൊണ്ട് ഇവിടുന്ന് കൊണ്ടുപോകാനൊക്കെ ഒരു പ്രയാസമാണ്. കാരണം നിങ്ങളവിടെ നാട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ചിലപ്പോൾ ഇത് നിങ്ങൾ ട്രീറ്റ്മെൻറ്റിനാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് യാതൊരു ഉറപ്പില്ല. നിങ്ങളത് ഇപ്പോഴത്തെ സാഹചര്യമാണ്, പലതും സംഭവിക്കാം. അപ്പോൾ രാകേഷിനോട് പറഞ്ഞ് നിങ്ങൾക്കത് ട്രീറ്റ്മെൻറ്റിനുള്ളതാണെങ്കിൽ നിങ്ങൾ അവിടുന്ന് ഒരു ഓതറൈസേഷൻ ലെറ്റർ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ഒക്കെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ രാകേഷ് അവിടുന്ന് അവിടുന്ന് ഒരു നോട്ടറി ചെയ്ത ലെറ്ററുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ഇന്ത്യൻ നോൺ ട്രഡീഷണലിൻ്റെ നോട്ടറി സർട്ടിഫിക്കറ്റ് ആണ്. ഇത് ഈ ഒതളങ്ങ എന്ന് പറഞ്ഞ ഫ്രൂട്ട് ഫ്ലൈറ്റിൽ കയറ്റി അവരുടെ നാട്ടിൽ കൊണ്ടുവന്നതിന് വേണ്ടിയായിട്ട് രാജേഷ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ രാജേഷ് തന്നെ നമ്മളത് റീഡ് ചെയ്ത് കേൾപ്പിക്കും. ശ്രീമാൻ ജി, ന്യൂ ഇതിൻ ഹൈ കി മേ രാജേഷ് കുമാർ ഗാവ് ഭാഗൽ ഡിസ്ട്രിക്ട് കച്ചൽ തഹസീൽ ഗോല ഹരിയാന കാ നിവാസി ഹും. മേരെ ചാച്ചാ ജി അജ്മേർ സിംഗ് കോ ലാസ്റ്റ് സ്റ്റേജ് ക്യാൻസർ ഹൈ. ഉൻകെ ഇലാജ് കെ ലിയെ മുഝേ കേരള സേ ഏക് ഫ്രൂട്ട് ലാനാ ഹൈ. Kerala mein you were saying that suicide. I have not that one suicide fruit ke naam se jana jata hai. Ayurveda mein iska upyog karke cancer ki dawa banayi jati hai. Ate mujhe yeh fruit lane ki ijazat di jaye. Is fruit ko lane ki puri zimmedari meri hogi. Isman wo manasayala pulika idile notary ezhuthirikkunnathu adeyathinte uncle ka naam kya hai? അജ്മേർ സിംഗ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ അങ്കിളിന് ക്യാൻസർ ആയതുകൊണ്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കേരളത്തിൽ നിന്നും ഫ്രൂട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി, ഇത് കേരളത്തിൽ ഇത് സൂയിസൈഡൽ ഫ്രൂട്ട് എന്നാണ് ഇത് പൊതുവെയും മുതലങ്ങി അറിയപ്പെടുന്നത്. അപ്പോൾ അതെല്ലാം പുള്ളി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ സ്വന്തമായ ഉത്തരവാദിത്തത്തിൽ ഇത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് നോട്ടറി വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്.
So, thank you, Rakesh. You also very, very much. Yeah. Would you like to say something to our viewers? I want to say that Sinesh sir is a very good person who helped me so much. Thank you. And he don't know me personally and I don't know them the personally. But still they have, I tell them my concern about my uncle. But they helped me so, so much. I am very thankful to you for this. Okay, thank you very much. കാരണം നമുക്ക് ഒരാളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ഏറ്റവും പ്രധാന പരമപ്രധാനമായ ലക്ഷ്യമാണ്. എന്തെല്ലാം റിസ്ക് എടുത്താലും ഒരാളുടെ ജീവൻ രക്ഷിക്കുകയെങ്കിൽ അതല്ലേ ഏറ്റവും വലിയൊരു മഹത്വം. ഈ ഒരു സർവീസിന് വേണ്ടി എൻ്റെ ഭാഗത്തു നിന്ന് ഞാനൊരു 100% ഒരു പൂർണ്ണമായ ഒരു സർവീസാണ് ഞാൻ നമ്മുടെ രാജേഷിനെ നൽകിയിരിക്കുന്നത്. യാതൊരു വിധ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ടാണ് നമ്മൾ സർവീസ് ചെയ്യുക. ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് ഏതറ്റം വരെയും പോകാൻ പറ്റുമോ അത് അങ്ങേയറ്റം വരെ നമ്മൾ പോവുക, പരിശ്രമിക്കുക. ഇപ്പോൾ പുള്ളിക്കാരന് വളരെ പ്രതീക്ഷയുണ്ട്. കാരണം ഇതുവഴി പുള്ളി കുറേ ആൾക്കാരെ പുള്ളിയൊക്കെ കണ്ടു, ഇത് ഇപ്പോൾ ഈ മരുന്ന് വഴി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് മാറിയവർക്ക്. അപ്പോൾ പുള്ളി വളരെ പ്രതീക്ഷയോടെയാണ് വന്നിരിക്കുന്നത്. സോ താങ്ക് യു വെരി മച്ച് ഫോർ യു ടു വെരി വെരി താങ്ക്ഫുൾ. യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് സർവീസ് ഫോർ യുവർ അങ്കിൾ. യെസ് ഐ ആം ഡൂയിങ് ബട്ട് യു ആർ ഡൂയിങ് ഫോർ മീ. യു ആർ എ ഗ്രേറ്റ് മാൻ. വളരെ നല്ലൊരു മനുഷ്യനെ എനിക്കും പരിചയപ്പെടാൻ സാധിച്ചു. അങ്കിളിന് വളരെ വേഗം തന്നെ ഇത് ക്യൂർ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. താങ്ക് യു വെരി മച്ച്. ക്യാൻസർ പോലുള്ളൊരു മഹാമാരിക്ക് അവതളങ്ങയിൽ നിന്നും ഒരു മരുന്ന് കണ്ടെത്തുക, അത് ഫലപ്രദമാകുകയാണെങ്കിൽ നമുക്കതൊരു ചരിത്ര നേട്ടം തന്നെയെന്ന് പറയാം. ഇത് ഫലങ്ങളിൽ രാജവെമ്പാല എന്നറിയപ്പെടുന്ന ഈ ഒതളങ്ങ ഒരു മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി, മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഫലപ്രദമാണ് ആവുന്നു. അപ്പോൾ അത് നമുക്ക് വളരെ വലിയൊരു ആശ്വാസമാണ്, നമുക്ക് വളരെ പ്രതീക്ഷയാണ് നൽകുന്നത്. പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരാം. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ടേക്ക് കെയർ ഓൾ. ഹലോ രാജേഷ്. രാജേഷ് മാം, കേരള സെ തനീഷ്. वो मेडिसिन लेने के लिए आया था ना? अच्छा, कैसे हो भैया? वो इसके बाद नई कॉल किया ना? हाँ, मैंने कॉल नहीं किया. वो यार ट्रेजेडी हो गया था ना, वो अंकल जी गुजर गए थे. फिर वो तबीयत तो चला अच्छा नहीं था, क्या हो गया? हाँ, तबीयत वो जब मैं आया ना, हाँ, उससे तीसरे दिन बाद ही उनका देहांत हो गया था, डेथ हो गई थी उनकी. वो मेडिसिन नहीं दिया? हाँ, वो तो तब तक तो जा ही नहीं पाए वहाँ पे तो. ओहो, वो वहाँ तक तो फिर आपको पता ही है कॉल वगैरह क्या करना होता है फिर. हाँ, तो इसीलिए कॉल नहीं. तो चलो, जो हाँ ये ट्रेजेडी हो गया. तो चलो, जो भगवान का मर्जी था, जो हम कर सकते थे हम लोग ने किया. हाँ, तुम लोगों ने मैक्सिमम ट्राई किया ना? हाँ, मैक्सिमम ट्राई किया. ये सेटिस्फेक्शन है कि हाँ, जो हमने किया वो मतलब कर सकते थे, कर लिया. वो और आप बताइए, घर सब ठीक? हाँ, वो गुरुजी क्या बोला? गुरुजी क्या बोला? फिर नहीं गए ही नहीं फिर उनके पास. ओ, क्योंकि मैं जब मैं आया तो उससे तीसरे दिन की बात है. तीसरे, हाँ, तीन दिन के बाद चौथे दिन की बात है. वो वहाँ पे जाने का टाइम ही नहीं लगा. टाइम नहीं मिला. हाँ, टाइम.